ിട്ടില്ലെന്ന് വല്ലതേക്കാമെന്ന് വിചാരിച്ചപ്പോ അതേ കിടന്നതാ കലടിക്കണ് പിടിച്ചാലും നിന്നിക്കൂല ഇനി ഇതൊന്നും നിന്ന് കിട്ടണമെങ്കിലുണ്ടല്ല രണ്ടെണ്ണ ഭൂഷണ എവിടെന്ന് കിട്ടാനാണ് ഇന്ന് ഗാന്ധി ജയന്തി ആയി പോയില്ലേ എങ്ങടാ പോണേ അങ്ങടാ നോക്കി എന്താണത് ആ മൂടിക്കെട്ടി നിർത്തിയിരിക്കലാ തോന്നുന്നു ആനയാണാ തേങ്ങയാണ് മൊബൈൽ ദാറമിഷ്ട സാധനം ചീപ്പണ് തനി മൂക്കണ് അതിർത്തി പാലം വരെ പോയി തിരിച്ചാ വരണേനിടയിലാണ് എടാ വല്ല കുലുവാലും ഉണ്ടാവുക എന്റെ ഇഷ്ടം ഇതൊരു അണ്ടർസ്റ്റാൻഡിങ് ആണോ ഹോളിഡേയ്സിലാ എന്ത് മുടക്ക് ദിവസം സർക്കാരും അബ്കാരിയും തമ്മിലുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണോ അപ്പൊ കുഴപ്പമില്ലല്ല ഞാൻ വീട് കത്തിക്കട്ടെ കത്തിച്ചോ ഞാൻ കത്തിച്ചരാ അത് വേണ്ട എനിക്ക് കത്തിക്കാൻ പറ്റുമോ എന്ന് നോക്കണമല്ല അത് കൊള്ളാ പറയണ കാക്ക പോയി ഫിറ്റ് ചെയ്തോ വേറെ ഈ പിന്നെയും പറക്കണ നേരത്തെ ആണല്ലോ ഒന്നും പറയണ്ട ടീച്ചർ രണ്ടു ദിവസമായിട്ട് ഇങ്ങനെയാ പുതുതായി ചാർജ് എടുത്തിരിക്കുന്ന ഹെഡ് നേഴ്സ് മഹാ കൂടിയതാ പൂക്കിന്റെ തുമ്പത്താ ദേഷ്യം ഇങ്ങനെ തിന്നു തീർത്താലോ പക്ഷേ രാവിലെ ഞാൻ ഇവിടെ തൊട പിച്ചി എടുത്തതാ എപ്പോഴും കൈ വായിൽ ചെല്ലും ഉഷ എങ്ങനെ പിച്ചി എന്നുള്ളൊന്നും ചെയ്യരുത് ഇവിടെ സിസ്റ്റേഴ്സിനൊക്കെ ഉഷ എന്ത് കാര്യമാണെന്നോ അയ്യേ അയ്യേ ശോഭന താമസിക്കണ്ട ആ മോളിങ് തന്നെ അടിച്ചു സോറി 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 നോക്ക് സ്വാമിക്ക് ടെലിഫോൺ ഉണ്ട് ഹലോ ഞാൻ സോഫിയാണ് ഉടനെ വരാം എന്റെ അമ്മാവൻ മരിച്ചു ശവസംസ്കാരം ഇന്ന് തന്നെ നടക്കും ക്ലാസ്സിൽ കുട്ടികൾ തനിച്ചാണ് അങ്ങനെ ആദ്യഘട്ടം കഴിഞ്ഞെന്ന് പറയാം അടുത്തത് കൂടുതൽ അപകടകരമാണ്
കൃഷ്ണനും പോയോ? അവർ പുറപ്പെട്ടു കഴിഞ്ഞു. വരും വഴി ഹോസ്പിറ്റലിൽ കയറി മോട്ടിയാടിന്റെ കാര്യത്തിൽ ഒരവസാന ശ്രമം കൂടി നടത്തി. കുര്യാക്കോസ് വഴങ്ങുന്നില്ല. വലിയ കൂട്ടായിരുന്നല്ലോ. അതുകൊണ്ട് എന്താ കാര്യം? പൊന്നിൻ വില കൊടുക്കാമെന്ന് പറഞ്ഞു. പക്ഷെ കിഴവൻ സമ്മതിക്കുന്നില്ല. കിട്ടിയാൽ കോടിക്കണക്കിന് രൂപ ഉണ്ടാക്കാമായിരുന്നു. കയ്യിൽ പൊട്ടിക്കാണ് മകനെ കാണാൻ. മരിക്കാൻ കിടക്കുകയാണെന്നും പറഞ്ഞ് ടെലഗ്രാം കൊടുത്തിട്ടും എന്താ വരാത്തെന്ന ചോദ്യം. മകൻ വരുമോ? ഇത്രയും വർഷങ്ങൾ അകന്നു നിന്നിട്ട് ഇനി വരാൻ ഒരിക്കലുമില്ല. അഥവാ വന്നാൽ? അഥവാ വന്നാൽ നമ്മുടെ ജോലി അല്പം കൂടും. സുഹൃത്തുക്കളെ, മൂക്കുരു നിറഞ്ഞ് പുറകെ നിൽക്കുന്ന പെൺകുട്ടികളെ, സ്ത്രീധനം നൽകിയാൽ പോലും വിവാഹം കഴിക്കാൻ മടിക്കുന്നു. മൂലക്കുരുവിനെ സംബന്ധിച്ചിടത്തോളം അതത്ര അപകടകാരിയല്ല. കാരണം വിവാഹം കഴിയുന്നവരെ അതറിയപ്പെടുന്നില്ല. പലരും മരുന്നറിയാതെ മരിക്കുന്നു. എന്നാൽ ഹിമാലയൻ സാനുക്കളിൽ തപസനുഷ്ഠിച്ച കൃഷിവീരൻ ജടാമഞ്ചി രോഗാനന്ദ സ്വാമി അവർ ഈ രണ്ട് മഹാരോഗങ്ങൾക്ക് സ്ഫുണം ചെയ്ത് നിർമ്മിച്ച കൈകണ്ട ഒരു ഔഷധമാണ് ഈ മുഖം വിളിച്ചുകൊണ്ട് ഇവിടെ തടിയന്മാർ ആരും ഇല്ലേ? ഇതൊന്നും തള്ളി സ്റ്റാർട്ടാക്കാൻ പോക്കിന് മുക്കിൽ അറിയേ ഉള്ളൂ. എല്ലാരും ഇങ്ങോട്ട് വരണടാ. ഇയാളെന്താണ് അവിടെ വിളിച്ചിരിക്കുന്നത്? എടീ, ഞാനിന്ന് അല്പം സിക്കായി പോയടേ മറിയാമ്മേ. ഇതെന്നുള്ളതാണല്ല. അതല്ലേ, ഞാൻ നിന്നെയും വിട്ടിട്ട് ദുബായിലോട്ട് പോകണല്ല. അതിന് അല്പം സന്തോഷത്തിന് വേണ്ടി അല്പം ഫിറ്റായി പോയടി. അതിനുള്ള എല്ലാ ഏർപ്പാടും ഞാൻ ചെയ്തു കഴിഞ്ഞു. എന്നാലേ, ഞാൻ കുറച്ച് മീൻ മേടിച്ച് വെച്ചിട്ടുണ്ട്. അതിനെ കുറച്ച് മല്ലിമുളക് അരച്ച് വെക്കും. ഞാൻ മല്ലിമുളക് അരക്കണില്ല, ഞാൻ അല്പം കിടക്കാൻ പോണേണ്. എന്നാലേ ഞാൻ കുളിച്ച് കളി കാണാൻ പോണേണ്. കള്ളി, ഈ കളി കുറെ ഞാൻ കണ്ടതാണ്. ഇനി നീ പോയി കളിയാണ്. മറിയാമോ എന്റെ നല്ല മറിമായം? അത് വേണ്ട.